നമസ്കാരം. ഈ പ്രപഞ്ചം അതീവ വിസ്മയകരമാണ് അല്ലേ? അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എഴുതിയ വരികൾ പഠിച്ചിട്ടില്ലേ? സാധാരണ മനുഷ്യർ ചോദിക്കാത്ത ചോദ്യങ്ങളും സാധാരണ ദൃഷ്ടികൾക്ക് കാണാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ലോകചരിത്രത്തിൽ സ്വന്തമായ ഒരിടം കുറിക്കുന്നവർ. അത്തരത്തിലൊരു വനിതയാണ് 1917 നവംബർ 8 പൂനെയിൽ ജനിച്ച കമൽ രണദിവേ എന്നറിയപ്പെടുന്ന കമൽ സമരത്ത്. ദിനകർ ദത്താത്രേയ സമരത്തും ശാന്താഭായ് ദിനകർ സമരത്തുമായിരുന്നു മാതാപിതാക്കൾ. അച്ഛൻ ദിനകർ പൂനെയിലെ ഫെർഗുസൺ കോളേജിൽ ജീവശാസ്ത്ര അധ്യാപകനായിരുന്നു. അദ്ദേഹം തൻ്റെ എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. അതീവ മിടുക്കിയായിരുന്നു കമൽ രണദിവേ. ഹുസൂർ പാഗ HHCP ഹൈസ്കൂളിലായിരുന്നു കമലിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. അവളെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കാനും ഡോക്ടറെ കൊണ്ട് വിവാഹം ചെയ്യിക്കാനും പിതാവ് ആഗ്രഹിച്ചിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിന് പിതാവ് പ്രോത്സാഹനം നൽകി. ഇത് പഠന രംഗത്ത് മികവ് പുലർത്താൻ കമലിനെ സഹായിച്ചു. പക്ഷേ ഡോക്ടറാകാനല്ല കമൽ തീരുമാനിച്ചത്. സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവും പ്രധാന വിഷയങ്ങളാക്കി ഫെർഗുസൺ കോളേജിൽ അവൾ പഠിച്ചു. 1934 ഡിസ്റ്റിങ്ഷനോടെ ബിരുദം നേടി. തുടർന്ന് പൂനെയിലെ അഗ്രികൾച്ചറൽ കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നു. 1943 ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. പഠനത്തിനിടയിൽ 1939 മെയ് 13 അവർ വിവാഹിതയായി. ജനിതക ശാസ്ത്രജ്ഞനായ JT രണദിവേയായിരുന്നു വരൻ. ബോംബെയിൽ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിൽ കമൽ രണദിവേ ജോലിയിൽ പ്രവേശിച്ചു. വീണ്ടും സൈറ്റോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടാൻ പഠനം തുടങ്ങി. പിതാവ് തിരഞ്ഞെടുത്ത വിഷയത്തിൽ പഠനത്തിന് ഏറ്റവും സഹായിച്ചത് ഭർത്താവ് രണദിവേയായിരുന്നു. തുടർന്ന് ബോംബെ സർവകലാശാലയിൽ ഗവേഷണത്തിനായി ചേർന്നു. ഇന്ത്യൻ ക്യാൻസർ റിസർച്ച് സെൻറ്റർ ICRC സ്ഥാപകനും പ്രശസ്ത പത്തോളജിസ്റ്റുമായ VR ഖനോൽക്കറിൻ്റെ കീഴിലായിരുന്നു കമലിൻ്റെ ഗവേഷണം. PhD നേടിയ ശേഷം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പ് നേടാൻ ഖനോൽക്കർ അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെ 1949 ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാൾട്ടിമോർ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെലോഷിപ്പ് അവർക്ക് ലഭിച്ചു. ക്യാൻസറും വൈറസുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കമൽ ജയ്സിംഗ് രണദിവേ ഗവേഷണം നടത്തിയത്. ബയോമെഡിക്കൽ രംഗത്തെ ഏറ്റവും മികച്ച ഗവേഷകയായിരുന്നു കമൽ രണദിവേ. ഇന്ത്യൻ വിമൻ സയൻറ്റിസ്റ്റ്സ് അസോസിയേഷൻ്റെ സ്ഥാപക അംഗമായിരുന്നു അവർ. മുംബൈയിലെ ഇന്ത്യൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിൽ രാജ്യത്തെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചത് കമൽ രണദിവേയായിരുന്നു. അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ കമൽ ICRC സീനിയർ റിസർച്ച് ഓഫീസറായി പ്രവർത്തനം ആരംഭിച്ചു. ബോംബെയിൽ പരീക്ഷണാത്മക ജീവശാസ്ത്ര ലബോറട്ടറിയും ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയും സ്ഥാപിക്കുന്നതിലും അവർ പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യൻ ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഡയറക്ടർ എന്ന നിലയിൽ 1966 മുതൽ 1970 അവർ പ്രവർത്തിച്ചു. ഈ കാലയളവിൽ ഒട്ടനവധി നൂതന സങ്കേതങ്ങൾ ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ രംഗത്തിന് തുറന്നുകൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ടിഷ്യൂ കൾച്ചർ രംഗത്തായിരുന്നു ധാരാളം കാര്യങ്ങൾ അവർ ചെയ്തത്. കാർസിനോജെനിസിസ്, സെൽ ബയോളജി, ഇമ്മ്യൂണോളജി എന്നിവയിൽ പുതിയ ഗവേഷണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും അവർ നേതൃത്വം നൽകി. ICRC ഡയറക്ടറും ക്യാൻസർ ഗവേഷണ രംഗത്ത് നൂതന പന്ഥാവ് തുറന്ന വ്യക്തിയും എന്ന നിലയിൽ കമൽ ജയ്സിംഗ് രണദിവേ എന്നും സ്മരിക്കപ്പെടും.
സ്തനാർബുദവും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധവും ചില അർബുദ രോഗങ്ങളും വൈറസുകളും തമ്മിലുള്ള ബന്ധവും തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ആദ്യ ഗവേഷകരിൽ ഒരാളാണ് കമൽ ജയ്സിംഗ് രണദിവെ. അവരുടേതായി ഒട്ടേറെ നേട്ടങ്ങൾ എഴുതി കുറിക്കാനുണ്ട്. മൃഗങ്ങളിൽ ക്യാൻസറിൻ്റെ പാത്തോ ഫിസിയോളജിയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയത് അത്തരത്തിലെ നേട്ടങ്ങളിൽ മുൻനിരയിലുള്ള ഒന്നാണ്. ഈ പഠനമാണ് രക്താർബുദം, സ്തനാർബുദം, അന്നനാളാർബുദം തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഗവേഷണ രംഗത്ത് കാരണമായത്. മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം ക്യാൻസർ ഹോർമോണുകൾ, ട്യൂമർ വൈറസ് ബന്ധം എന്നിവ സംബന്ധിച്ച അറിവ് വിശാലമാക്കിയതാണ്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കമൽ ജയ്സിംഗ് രണദിവെയുടെ പഠനങ്ങൾ. അത് ഇന്ത്യൻ വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തിന് കനത്ത നേട്ടങ്ങൾ സംഭാവന ചെയ്ത ഒന്നാണ്. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട ബാക്ടീരിയകളെക്കുറിച്ചുള്ള അവരുടെ ഗവേഷണത്തിൻ്റെ ഫലമാണ് കുഷ്ഠരോഗ വാക്സിൻ. ക്യാൻസർ ഗവേഷണത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിലുള്ള ക്യാൻസർ വിഷയത്തിൽ പ്രവർത്തിക്കാൻ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞർക്ക് അവർ വലിയ പ്രചോദനമായിരുന്നു. ശിശുക്കളുടെ ഇടയിൽ കാണുന്ന ചില പ്രത്യേക രോഗങ്ങളെ സംബന്ധിച്ച് രക്തവുമായി ബന്ധപ്പെട്ട പഠനം പ്രാമുഖ്യം അർഹിക്കുന്ന ഒന്നാണ്. ഇമ്മ്യൂണോ ഹെമറ്റോളജി ഓഫ് ട്രൈബൽ ബ്ലഡ് എന്ന പഠനം കനത്ത സംഭാവനയാണ് ഗവേഷണ രംഗത്ത് നൽകിയത്. ഇങ്ങനെ വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് പല കണ്ടെത്തലുകൾക്കും തുടക്കം കുറിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ എന്ന നിലയിൽ അവരുടെ ജീവിതം അത്ഭുതം നിറഞ്ഞതായിരുന്നു. ഇതിനിടയിൽ ശാസ്ത്ര മേഖലകളിലെ സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ വിമൻ സയൻറ്റിസ്റ്റ്സ് അസോസിയേഷൻ IWSA സ്ഥാപിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞു. 1973 ഡോക്ടർ രണദിവെയും മറ്റ് 11 സഹപ്രവർത്തകരും ചേർന്നാണ് IWSA സ്ഥാപിച്ചത്. ഇനി ആദരവുകളുടെ കാലം. രണദിവെയുടെ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രവർത്തനങ്ങളെ മാനിച്ച് 1982 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1964 തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ സിൽവർ ജൂബിലി റിസർച്ച് അവാർഡ് അവർക്ക് ലഭിച്ചിരുന്നു. അതേപോലെ മൈക്രോബയോളജിയിൽ GJ വാറ്റ്മുൾ ഫൗണ്ടേഷൻ അവാർഡിനും 1964 അവർ അർഹയായി. അവർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR എമെറിറ്റസ് മെഡിക്കൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. 2001 April 11 കർമ്മനിരതമായ ആ ജീവിതം തൻ്റെ 84 വയസ്സിൽ അവസാനിച്ചു. ഇന്ത്യൻ വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് നേട്ടങ്ങളുടെ പരമ്പര സമ്മാനിച്ച ആ ധന്യ ജീവിതത്തിന് പൂർണ്ണ വിരാമമായി. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം.